നോവ കക്കൗക്ക ഡാം തകർന്നിരിക്കുന്നു ഇരുപത്തിനാലോളം ഗ്രാമങ്ങൾ വെള്ളത്തിനിടയിലായി കഴിഞ്ഞു യുക്രൈനിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഡാം തകർത്തതിനെ ചൊല്ലി റഷ്യയും യുക്രൈനും തമ്മിൽ പഴിച്ചാരു ആരുടെ പദ്ധതി പ്രകാരമാണ് ഡാം തകർത്തത് ഡാം തകർത്തതിന് പിന്നിൽ റഷ്യയുടെ പകയാണോ അതോ അതും റഷ്യയുടെ തലയിൽ വെച്ച് ലോകത്തിന്റെ മുന്നിൽ പുടിനെ ഒരു ക്രൂരനായി ചിത്രീകരിക്കാനുള്ള യുക്രൈന്റെ തന്ത്രമാണോ എന്താണ് നോവ കക്കോവ അണക്കെട്ട് എന്താണതിന്റെ പ്രത്യേകത ഈ അണക്കെട്ട് തകർന്നതിലൂടെ എന്തൊക്കെ നാശനഷ്ടങ്ങളായിരിക്കും സംഭവിക്കുന്നത് നോക്കാം വിശദമായി നമസ്കാരം ഞാൻ അനിത ക്രൈമിയയിലെ വിവിധ ഇടങ്ങളിലേക്ക് ജലവിതരണം നടത്തുന്ന അണക്കെട്ടാണ് നോവ കക്കോവ്ക സോവിയറ്റ് യൂണിയന്റെ കാലത്ത് നിർമ്മിച്ച കൂറ്റൻ ഡാം ആണിത് തുടർച്ചയായ സ്ഫോടനങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ അണക്കെട്ട് തകർത്തിരിക്കുന്നത് മുപ്പത് മീറ്റർ ഉയരവും മൂന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ നീളവുമുള്ള അണക്കെട്ട് നിപ്രോ നദിക്ക് കുറുകെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് നിർമ്മിച്ചത് ക്രൈമിയയിലെ വിവിധ ഇടങ്ങളിലേക്കുള്ള ജലവിതരണം നടക്കുന്നതും ഈ അണക്കെട്ടിൽ നിന്ന് തന്നെയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ റഷ്യ നിയന്ത്രണത്തിലാണ് അണക്കെട്ട് പ്രവർത്തിക്കുന്നത് യൂറോപ്പിലെ വലിയ നദികളിലൊന്നായ ഡിപ്രോയിൽ കഖവ്ക ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ആണ് അണക്കെട്ട് നിർമ്മിച്ചത് മുപ്പത് മീറ്റർ ഉയരമുള്ള അണക്കെട്ടിൽ വലിയ തോതിൽ വെള്ളം സംഭരിച്ചിരുന്നു ഏകദേശം പതിനെട്ട് ക്യൂബിക് കിലോമീറ്റർ വെള്ളമാണ് അണക്കെട്ടിൽ ഉണ്ടായിരുന്നതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ പറയുന്നു യു എസിലെ യുടായിലെ വലിയ തടകമായ ഗ്രേറ്റ് സോൾട്ട് ലേക്കിലേതിനു തുല്യമായ അളവിലുള്ള വെള്ളമാണ് ഇവിടെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതു മുതൽ നോട്ടപ്പുളിയാണ് നോവ കഖോവ ഡാം ഊർജ്ജ ജലപ്രാധാന്യം കണക്കിലെടുത്ത പൊട്ടൻഷ്യൽ ടാർഗറ്റായി എണ്ണപ്പെടുന്ന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു നോവ കഖോവ്ക ഡാം തകർത്താൽ യുക്രൈനെ ഉലയ്ക്കാമെന്നും റഷ്യ മുൻപ് കണക്ക് കൂട്ടിയിരുന്നതായിട്ടാണ് സൂചന കഴിഞ്ഞ ഒക്ടോബറിൽ ഖേഴ്സൺ ഉൾപ്പെടെ റഷ്യയിൽ നിന്നും തിരിച്ചു പിടിക്കുന്ന സമയത്ത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും ഈ ഡാമിനെ പറ്റി പരാമർശിച്ചിരുന്നു നോവ കകൗക്ക ഡാം തകർക്കരുത് എന്ന പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകണം എന്നായിരുന്നു അന്ന് സെലൻസ്കിയുടെ ആവശ്യം ഡാം തകർക്കപ്പെട്ടാൽ യുക്രൈന്റെ വലിയൊരു ഭാഗം വെള്ളത്തിനടിയിലാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഡാമിനുള്ളിൽ റഷ്യ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചതായും നേരത്തെ മുതൽ യുക്രൈൻ ആരോപിക്കുന്നുമുണ്ട് നോവ കകൌക്ക അണക്കെട്ട് തകർന്നതിന്റെ ആഘാതം യുക്രൈനിൽ മാത്രം ഒതുങ്ങില്ലെന്നും കരിങ്കടൽ മേഖലയെ ഒന്നാകെ ബാധിക്കുമെന്നും യുക്രൈൻ മിലിറ്ററി ഇന്റലിജൻസും പറയുന്നുണ്ട് നിപ്രോ നദിയിൽ കെട്ടിയുയർത്തിയ അണക്കെട്ടാണ് തകർന്നത് നഗരത്തിന്റെ സെൻട്രൽ സ്ക്വയറിലും മറ്റും വെള്ളം ഉയർന്നിരിക്കുന്നു റഷ്യ നിയന്ത്രണം പിടിച്ചെടുത്ത ശേഷം സ്ഥാപിച്ച ലെനിന്റെ പ്രതിമ മുങ്ങുന്ന നിലയിലാണ് കകൗകാവ് ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ച ഡാമാണ് തെക്കൻ യുക്രൈനിലെ പൊരിഞ്ഞ യുദ്ധത്തിന്റെ പരിണിത ഫലമായി ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് യുദ്ധമേഖലയിൽ യുദ്ധമേഖലൊന്നാകെ വെള്ളപ്പൊക്കമാണ് രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിൽ യുക്രൈനിൽ നിന്ന് റഷ്യ കൂട്ടിച്ചേർത്ത ക്രൈമിയ ഉപദ്വീപിന്റെ തെക്ക് ഭാഗം വരെയും തെക്ക് ഭാഗത്ത് യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സപ്രോഷ്യ വരെയും നോവ കഗോക ഡാമിലെ വെള്ളം എത്തുന്നുണ്ട് ആണവ നിലയത്തിന്റെ പ്രവർത്തനത്തെ അണക്കെട്ടിന്റെ തകർച്ച ബാധിച്ചേക്കാം യുക്രൈനിലെ ജലവിതരണവും കടുത്ത പ്രതിസന്ധിയിലാകും നഖോക ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനവും തടസ്സപ്പെടുന്നതോടെ യുക്രൈൻ അനുഭവിക്കുന്ന ഊർജ പ്രതിസന്ധി രൂക്ഷമാകും കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈന്റെ പ്രധാന അടിസ്ഥാന സൗകര്യ വികസന കേന്ദ്രങ്ങൾ റഷ്യ തകർത്തിരുന്നു ദക്ഷിണ യുക്രൈന്റെ വലിയൊരു പ്രദേശത്തും ക്രൈമിയയിലും ജലസേചനത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്നത് ഈ അണക്കെട്ടാണ് എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു നോവ കഖൌക ഡാം തകർന്നതിന് പിന്നാലെ ദക്ഷിണ യുക്രൈനിൽ വൻ വെള്ളപ്പൊക്കമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കേഴ്സൺ നഗരത്തിന് ചുറ്റുമുള്ള ഇരുപത്തിനാലോളം ഗ്രാമങ്ങൾ വെള്ളത്തിൽ മുങ്ങിയതായി യുക്രൈൻ അധികൃതർ അറിയിച്ചു യുദ്ധത്തിൽ റഷ്യ പിടിച്ചെടുത്ത ശേഷം യുക്രൈൻ തിരിച്ചുപിടിച്ച തുറമുഖ നഗരമാണ് കേഴ്സൺ കേഴ്സൺ ആയിരുന്നു റഷ്യ ആദ്യം പിടിച്ച പ്രധാന നഗരം അടുത്ത മണിക്കൂറുകളിൽ വെള്ളം അപകടകരമായ അളവിൽ എത്തുമെന്നും നാട്ടുകാർ എത്രയും പെട്ടെന്ന് മാറിപ്പോകണമെന്നും കേഴ്സൺ മേഖലാ മേധാവി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അണക്കെട്ട് തകർന്ന വെള്ളം കുതിച്ചൊഴുകുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് ഇതിനോടകം പതിനേഴായിരം പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട് വെള്ളം ഒഴുകിയെത്താൻ സാധ്യതയുള്ള മേഖലകളിൽ പതിനാറായിരം പേർ താമസിക്കുന്നുണ്ടെന്നും ഈ ക്രിട്ടിക്കൽ സോണിലുള്ളവരെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഡാമിന് സമീപത്തുള്ള ആന്റോണിക്ക പട്ടണം പൂർണ്ണമായും വെള്ളത്തിനടിയിലായി ഇവിടെയുണ്ടായിരുന്നവരെ നേരത്തെ ഒഴിപ്പിച്ചതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി പ്രദേശത്തെ ഏറ്റവും വലിയ ജനവാസ മേഖലയായ ഖേഴ്സൺ നഗരത്തിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് റഷ്യയുടെ അധീനതയിലുള്ള മേഖലകളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ തുടങ്ങിയതായി റഷ്യൻ സേനയും അറിയിച്ചു തൊള്ളായിരം പേരെ ഒഴിപ്പിക്കുന്നതിനായി അമ്പത്തിമൂന്ന് ബസ്സുകൾ അടിയന്തരമായി എത്തിച്ചിട്ടുണ്ടെന്നും റഷ്യൻ സൈന്യം വ്യക്തമാക്കി കഴിഞ്ഞു അതേസമയം ആരാണ് ഡാം തകർത്തത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയും വന്നിട്ടില്ല യുക്രൈൻ ആണ് ഡാം തകർത്തതെന്നാണ് റഷ്യ ആരോപിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് ഈ ഡാം എന്നാൽ റഷ്യൻ സൈന്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് യുക്രൈൻ ആരോപിച്ചു നാല്പത്തി രണ്ടായിരത്തോളം ആളുകൾ വെള്ളപ്പൊക്കത്തിൽ അപകടത്തിലാണ് ഇത് ബുധനാഴ്ച ഉച്ചസ്ഥയിലെത്തുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഡിനിപ്രോ നദിയിലേക്ക് വെള്ളം ഒഴുകിയെത്തിയതിനാൽ അടുത്തുള്ള ഏറ്റവും വലിയ ജനവാസ കേന്ദ്രമായ ഖേഴ്സണിലെ ജനങ്ങൾ ഉയർന്ന പ്രദേശത്തേക്കൊക്കെ പോയി വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന എൺപതോളം കമ്മ്യൂണിറ്റികളിലെ ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ ബസ്സുകളും ട്രെയിനുകളും സ്വകാര്യ വാഹനങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള നദീതീരത്തുള്ള കാസ്കോവ ഡിബ്രോവ മൃഗശാല പൂർണ്ണമായും വെള്ളത്തിനടിയിലായി മുന്നൂറ് മൃഗങ്ങളും ചത്തുപോയി എൺപത് മേഖലകളിൽ വരെ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നാണ് അധികാരികൾ പ്രതീക്ഷിക്കുന്നത് പാശ്ചാത്യ ശക്തികളും നാശനഷ്ടങ്ങൾക്ക് റഷ്യ കുറ്റപ്പെടുത്തുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ മേധാവി ചാൾസ് മൈക്കൽ ഇതിനെ യുദ്ധക്കുറ്റമെന്നാണ് വിശേഷിപ്പിച്ചത് യുക്രൈനിലെ കഖോവ് അണക്കെട്ടിന്റെ ഭാഗിക നാശം അയൽ രാജ്യത്തിനുമേൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തിന്റെ മറ്റൊരു വിനാശകരമായ അനന്തര ഫലമാണ് എന്ന് യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് ചൊവ്വാഴ്ച പറഞ്ഞു എന്നാൽ യുക്രൈൻ സേനയിൽ നിന്നുള്ള ഒന്നിലധികം ആക്രമണങ്ങൾ കാരണമാണ് അണക്കെട്ട് ഭാഗികമായി തകർന്നത് എന്നാണ് റഷ്യ ആരോപിക്കുന്നത് ആരോപണ പ്രത്യാരോപണങ്ങൾ മുറുകവേ അണക്കെട്ട് മഹാ ദുരന്തമായി യുക്രൈനെ വിഴുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ കൈവിലെ ക്രിമിനൽ പ്രവൃത്തികളെ അപലപിക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാകണമെന്നും ക്രംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു എന്നാൽ യുദ്ധത്തിന്റെ ഭാഗമായി ഡാം തകർക്കുന്നത് ഇതാദ്യമായ സംഭവമൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യൻ സേനയുടെ മുന്നേറ്റം തടയാനായി യുക്രൈൻ സൈന്യം ഇർപ്പിൻ നദിയിലെ അണക്കെട്ട് തകർത്തിരുന്നു ദിമീത് ഗ്രാമത്തിലെ അനേകം വീടുകൾ അന്ന് വെള്ളത്തിനടിയിലായിരുന്നു ഇപ്പോഴും സംഭവിച്ചിരിക്കുന്ന ഇത് എന്താണ് എന്ന് കൃത്യമായി വ്യക്തമായിട്ടില്ല കൂടുതൽ വാർത്തകൾക്ക് കേരളകുമുതി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും